ഹലോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എങ്കിലും ഒരു ചെറിയ വിഭാഗം സ്റ്റുഡൻസ് എങ്കിലും ഇനി പഠിച്ചു തീരുമോ, ഇനി പഠിച്ചു തീരാനുള്ള സമയമുണ്ടോ, സിലബസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, ഒട്ടും കോൺഫിഡൻസ് ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പല സ്റ്റുഡൻസും അവരുടെ വലിയ ഡ്രീമൊക്കെ മാറ്റിവെച്ച് സെക്കൻഡ് ഓപ്ഷൻ തിരയുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം MS ധോണിയുടെ ഒരു കോട്ടാണ്, ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ടിൽ ദ ഫുൾ സ്റ്റോപ്പ് ഡസൻ കം, ദ സെന്റൻസ് ഇസ് നോട്ട് കംപ്ലീറ്റ്. ഫുൾ സ്റ്റോപ്പ് വരുന്നത് വരെയും സെന്റൻസ് അവസാനിച്ചിട്ടില്ല. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നീറ്റ് എക്സാം നടക്കുന്ന എക്സാം ഹാളിൽ ബെല്ലടിക്കുന്നത് വരെയും, തൊട്ട് മുമ്പ് ബെല്ലടിക്കുന്നത് വരെയും നിങ്ങളുടെ പ്രിപ്പറേഷൻ അവസാനിക്കരുത്. അവസാനിച്ചിട്ടില്ല, നിങ്ങളുടെ ടൈം അവസാനിച്ചിട്ടില്ല. ഇനിയും നമുക്ക് ടൈം അവൈലബിൾ ആണ്. അവൈലബിൾ ആയിട്ടുള്ള ഓരോ സെക്കൻഡിനെയും നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഫോട്ടോ ഫിനിഷിംഗ് സ്റ്റേജിലോട്ടാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടേണ്ടത്. നമുക്കറിയാം, ഒരു അത്ലറ്റ് ഫോട്ടോ ഫിനിഷിംഗ് ടൈമിലായിരിക്കും അവരുടെ മാക്സിമം എഫേർട്ട് ഇടുക, അതായിരിക്കും അവരുടെ റിസൾട്ടിനെ മോസ്റ്റ്ലി ഡിറ്റർമൈൻ ചെയ്യുക, ശരിയല്ലേ? അതുപോലെ നിങ്ങൾ ഇത്രയും കാലം നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ പ്രിപ്പയർ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട്, ഏറ്റവും ഇന്റൻസിഫൈ ആയിട്ട്, ഏറ്റവും ഡിറ്റർമിനേഷനോടെ പഠിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഈ അവസാന ദിവസങ്ങളിലാണ്. ഒരിക്കലും നിങ്ങൾ ഹോപ്പ് വിടരുത്. നിങ്ങളൊന്ന് വിശ്വസിക്കണം, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു, എക്സാം ഹാളിൽ നിങ്ങൾ കാണുന്ന ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾ മുമ്പ് കണ്ടതാണ്, നിങ്ങൾ സന്തോഷത്തോടെ എക്സാം എഴുതുന്നു. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം വരുന്നു, നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതുന്നു. കുറച്ച് മാസങ്ങൾക്കപ്പുറം നിങ്ങൾ വലിയൊരു നിങ്ങളുടെ ഡ്രീം മെഡിക്കൽ കോളേജിലോട്ട് നിങ്ങൾ നടന്നു കയറുന്നു, വൈറ്റ് കോട്ട് അണിയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം നിൽക്കുന്നു, നിങ്ങൾ കോളേജ് ലൈഫ് അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കുന്നു, നിങ്ങളൊരു ഡോക്ടറായി കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇതൊക്കെ ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് ഓട്ടോമാറ്റിക്കലി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഇതൊക്കെ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എന്താ പറയാ, എനർജി റിലീസ് ആവുന്നുണ്ട്. നമുക്കത് കുറച്ചുകൂടി അധികം പഠിക്കാനുള്ള ഒരു എനർജി തരുന്നുണ്ട്. ഇതാണ് ബേസിക് സീക്രട്ട് എന്ന് പറയുന്നത്. നമുക്കതിനെ പല തരത്തിൽ വിളിക്കാം. നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കാം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നെന്താ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഇന്റൻസിഫൈഡ് ആയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രകൃതി നിങ്ങൾക്കായി വഴി ഒരുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ ഇത്രയും ആഗ്രഹിക്കണം, നിങ്ങൾ അത്രയും ട്രൈ ചെയ്യണം, നിങ്ങൾ ഇതൊക്കെ ഇമാജിൻ ചെയ്യണം, നിങ്ങൾ കിട്ടും അല്ലെങ്കിൽ കിട്ടി എന്നുള്ള വിശ്വാസം വരണം. ഈ വിശ്വാസം വരുമ്പോ തന്നെ നമ്മുടെ ബ്രെയിൻ ഒന്ന് റീസെറ്റ് ആവും, നമുക്ക് അത്രയും എനർജി പ്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ അത്രയും മോട്ടിവേറ്റഡ് ആവും. സോ ഹോപ്പ് കൈവിടരുത്. ലാസ്റ്റ് മിനിറ്റ് ആണ്, മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ജസ്റ്റ് വർക്ക്, ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ ഇത്തരത്തിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം. വിഷ്വലൈസേഷന്റെ യൂസ് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും വലിയ എക്സാമ്പിൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം സെഞ്ചുറിയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പീക്കില് അദ്ദേഹം ഓരോ ബോളർമാരെയും സിക്സും ഫോറും അടിക്കുന്നത് ഞാൻ ഇമാജിൻ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. സോ അത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നന്നായിട്ട് ഇമാജിൻ ചെയ്യുക, നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇതൊക്കെ കിട്ടാവുന്നതേ ഉള്ളൂ, കിട്ടും. നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതുന്നതും ഒരു കോളേജിൽ പഠിക്കുന്നതും ഒരു ഡോക്ടർ ആവുന്നതും ഒക്കെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ആ എനർജി കൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുക. ഈ മാക്സിമം ഫോട്ടോ ഫിനിഷിംഗ് ടൈമിൽ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കേണ്ട. എന്തായാലും നമുക്ക് അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ നടക്കുള്ളൂ. ഒരിക്കലും നമ്മൾ ഇതൊന്നും നെഗറ്റീവായിട്ട് ബാധിക്കില്ല. സോ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. ഒരിക്കലും നിങ്ങൾ സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോയാൽ നിങ്ങളുടെ അതിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിനിന്റെ എനർജി കുറയുന്നുണ്ട്. അതൊരു സത്യമാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർഡ് ആവും. നിങ്ങൾ പല കാര്യങ്ങളും, നിങ്ങൾ ഒരുപാട് ബയോളജിയിലേക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ച ആളുകളല്ലേ? സോ ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള സീക്രട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയി കൊണ്ടേയിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റുഡൻസ് ഡെസ്പായിട്ട് ഇരിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ മോട്ടിവേഷൻ കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ നമ്മുടെ എക്സ്ക്ലൂസീവ്ലി നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. സോ അതിൽ അതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് അത് കിട്ടുകയുള്ളൂ. അതുപോലെ എക്സാം റിഫ്രഷർ ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത് അതിൽ കാണാം. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടെസ്റ്റ് പോലെ എടുക്കാം.
അതിന്റെ ആൻസർ ചെയ്യുകയാണ്, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാനുള്ള വളരെ നല്ലൊരു ടൂൾ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്.